ഗുലാബ് ജാമുൻ ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, പിന്നെ ജിഗർദണ്ഡി ഉണ്ട്. ഹലോ, ടെക് ബൈറ്റ്സിന്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദേ, ട്രെയിനിൽ ഒരു മനുഷ്യനില്ല കേട്ടോ. ഞാൻ എവിടെയാണ് ഈ ട്രഡീഷണൽ വിയർ ഒക്കെ ഇട്ടിട്ട് പോകണമെന്നല്ലേ. ഇപ്പൊ ഓണമൊക്കെ ആയില്ലേ, അപ്പൊ ഒരു അടിപൊളി വെറൈറ്റി വ്ലോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു അടിപൊളി വ്ലോഗിലേക്ക് പോയാലോ. അപ്പൊ ദേ, നമ്മളിപ്പോ ഉള്ളത് ഈസ്റ്റ് ഹാമിലാണ്. ലണ്ടനിൽ എല്ലാവർക്കും, അതായത് ലണ്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻസിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ദേ, ഞാനിപ്പോൾ ഉള്ളത് ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ എന്ത് ഐറ്റംസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും കണ്ണടച്ച് വാങ്ങിച്ചോളൂ, നല്ല സൂപ്പർ ടേസ്റ്റി ആണ്. വന്നിരുന്നിട്ടേ കൈയൊക്കെ ആദ്യം കഴുകി, എന്നിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഒളിഞ്ഞിരിപ്പണ്ടേ, കാണിച്ചു തരട്ടെ. പിന്നെടാ വിശപ്പ് കാരണേ പ്ലേറ്റ് ഒക്കെ അവൻ എടുത്തു. എന്നാലും നമുക്ക് സൈഡിൽ നിന്നൊന്ന് അറ്റാക്ക് ചെയ്യാം. ശരിക്കും ഈ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉഴുന്നുവട എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടൈപ്പാട്ടോ. നല്ല മുരിഞ്ഞ ഉഴുന്നുവടയാണ്. വായിലൊക്കെ വെള്ളം വന്നിട്ട് കഴിയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ശരിക്കും നല്ല ഉഴുന്നിൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. അപ്പം നമുക്ക് ഇന്നും അടിപൊളിയാണോ നോക്കാവേ. നമുക്ക് ആദ്യം കുറച്ച് ചമ്മന്തി ഉത്തി കഴിച്ചു നോക്കാം. മിമ്മിയാണോ? ഇപ്പം തരാട്ടാ. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഉള്ളിൽ നല്ല ഉഴുന്നിൻ്റെ ഫ്ലേവർ ഉണ്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇത്രയും നല്ല ഉഴുന്നുവട എനിക്ക് തോന്നുന്നു ലണ്ടനിലെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റ് ഹാമിലെ തന്നെ ബെസ്റ്റ് ഉഴുന്നുവട കിട്ടുന്ന ഒരു സ്ഥലമാണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ. പുറത്ത് അത്രയും ക്രിസ്പിയും ഉള്ളിൽ നല്ല ഉഴുന്നിൻ്റെ ടേസ്റ്റും. പിന്നെ നമ്മുടെ ജീരകം, പെപ്പർ കോൺസ്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോഴേ വട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഇഡ്ഡലി എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഈ വട ഫിനിഷ് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഒന്ന് സാമ്പാറിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആവാ, നല്ല ചൂട് സാമ്പാർ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ വടക്കുണ്ടല്ലോ ചമ്മന്തി ആയിട്ടാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഉഴുന്നുവട സാമ്പാറിനേക്കാളും ടേസ്റ്റാണ് ഉഴുന്നുവടയും ചട്നി. അപ്പൊ അതെ, ഈ ഒരു ബൈറ്റ് ഞാൻ ചട്നിയോടെ കഴിക്കാട്ടാ. നല്ല അടിപൊളി ചട്നി. നമ്മുടെ കുട്ടൂസിനെ വട ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പൊ അവന്റെ ഇന്ന് വട കഴിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ നമുക്ക് ഇഡ്ഡലി അയക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് കാണാമോന്ന് അറിയില്ല, അതെ നല്ല പുകയൊക്കെ പോണുണ്ട്. ചൂടാക്കി തന്നാന്ന് തോന്നുന്നു. അപ്പൊ അതെ, ഒരു കുഞ്ഞു പീസ് എടുക്കാം. ഞാൻ പൊട്ടിച്ചത് കാണിച്ചില്ല അല്ലേ നമുക്ക്. സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമുക്ക് പൊട്ടിച്ച് കൊറിയാണ്ടർ ചട്നി ഉണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്, പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. അപ്പം ആദ്യം ഇതാ വേണ്ടത്, നമുക്ക് ഈ കൊറിയാണ്ടർ ചട്നി ടേസ്റ്റ് ചെയ്താലോ. ശരിക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ആട്ടോ കൂടുതൽ വരുന്നത്. നല്ല മല്ലിയിലയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നല്ല ചട്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. നമുക്ക് നമ്മുടെ വൈറ്റ് ചട്നിയിൽ കഴിച്ചു നോക്കാം. ആഹാ, അടിപൊളി. നമുക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ റോസ്റ്റഡ് ഗ്രാംദാളില്ലേ, അതൊക്കെ ഇട്ട അരച്ച കോക്കനട്ട് ചട്നി ആട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോക്കനട്ടിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. സാമ്പാറിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഓറഞ്ച് ചട്നി ടേസ്റ്റ് ചെയ്താലോ. നല്ല
ടൊമാറ്റോയുടെ ചട്നിയാണ്. ചില സമയത്ത് എനിക്ക് ഒരുപാട് ടൊമാറ്റോയുടെ ടേസ്റ്റ് ഭയങ്കര മുന്നിൽ നിൽക്കണം, എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ല കറക്റ്റ്, നല്ല ഒരു കറക്റ്റ് ഫ്ലേവറാണ്, കറക്റ്റ് ടൊമാറ്റോയുടെ ആവശ്യത്തിനുള്ള പുളിയേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇല്ലേ ചെറിയൊരു പീസ് സാമ്പാറും കൂടെ കുട്ടിയിൽ കഴിച്ചു നോക്കാം. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ഒരു രക്ഷയില്ല. നിർത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പൊ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ അതെ നമ്മൾ എടുത്തു ഗോബി 65. അപ്പൊ ഇതാണ് നമ്മൾ ഇനി അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോണേ. അതെ അവൻ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ക്രിസ്പി, കറക്റ്റ് ഉപ്പ്. പിന്നെ ആ ഒരു ഗോബി 65 എന്ന് പറയുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് അങ്ങനെ ഒരു വേർതിരിവില്ലാണ്ട് കോമൺ ആയിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു ഈ ഗോബി 65. ആ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അത് തനിയെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സവാളയൊക്കെ കടിക്കാം, വീണ്ടും കഴിക്കുക. ആ രസമുണ്ട്, നല്ല ക്രിസ്പിയാട്ടാ. കഴിക്കണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്ക്, ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നല്ല ക്രിസ്പി ആയിരിക്കുമെന്ന്. ക്യാമറാമാൻ്റെ ഒരെണ്ണം കൊടുത്താല, പാവം വിശന്നിരിക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കണത് ഷൂട്ട് ചെയ്യണ്ട, പുള്ളിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്തൊരു മണം, രക്ഷയില്ല. മസാല ദോശയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ പൊതുവെ ലണ്ടനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റിലൊന്നും ഒതൻറ്റിക് ഇന്ത്യൻ ഫുഡ് കിട്ടില്ല. എന്ന് വെച്ചാൽ മിക്കതും കസ്റ്റമൈസ്ഡ് ആയിരിക്കും ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്കൊക്കെ കഴിക്കുന്ന രീതിയിൽ. ഇനി കിട്ടിയാൽ തന്നെ ഇത്രയും മൊരിഞ്ഞതും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്ക് ഡിഗിൻ ചെയ്യാം. മസാല ദോശ ഉണ്ടല്ലോ, നിങ്ങൾ ഏത് ടൈപ്പാ? ഇവിടെ നിന്നാണോ തുടങ്ങുക, ഇവിടെ നിന്നാണ് തുടങ്ങുക? കൺഫ്യൂസിങ്. ഞാനിന്ന് ഇവിടെ നിന്ന് തുടങ്ങാൻ പോവാണ്. നമുക്ക് പൊളിച്ചാല. ആഹാ, അടിപൊളി ചൂട് മസാല ദോശ. കൈ കൊള്ളണം അമ്മ. ഇത് വൈറ്റ് ചട്നി മുക്കി കഴിക്കാട്ടാ ആദ്യം. ആഹാ, എന്താ ടേസ്റ്റ്, അടിപൊളി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്നറിയില്ല, മൈ കുറച്ച് അടുത്ത് വെച്ചോക്കണം. അയ്യോ, ഒരാൾ പണങ്ങി. ഇതേ നമുക്ക് ജൂനിയറിനെയും കൂടെ വെക്കാം. എങ്ങനെയുണ്ട് ഇതെന്താ സാധനം? ദോശയാണോ? ആഹാ, അവൻ ചമ്മന്തിയുടെ ആളാട്ടോ. എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്ക് സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കുട്ടൂസ് വരുന്നത് അവന് വൈറ്റ് ചട്നി ഭയങ്കര ഇഷ്ടമാണ്, സാമ്പാറിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് ചട്നിയുടെ കൂടെ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഓറഞ്ച് ചട്നി സാധാരണക്കാളും പൊളിച്ചുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് സാമ്പാർ. ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സാമ്പാറുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി സാമ്പാറാണ്. മെയിനായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കഷ്ണങ്ങളൊന്നും അധികം ഇല്ല. മെയിനായിട്ട് ഇതിലുള്ളത് നമ്മുടെ സവാളയുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ക്യാരറ്റോ അങ്ങനത്തെ ഒരു സാധനം ഇതിലില്ല കേട്ടോ, വെജിറ്റബിൾസ്. പിന്നെ ഒരുപാട് ഉലുവ, നമ്മൾ ഈ ടാമ്പർ ചെയ്യുമ്പം ഉലുവ ആഡ് ചെയ്യില്ലേ, അത് ഒരുപാട് കാണാറുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മല്ലി നന്നായിട്ട് വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ വെള്ളം പോലെ കിരീതമുണ്ട്, അത്ര ഭയങ്കര കട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. നമ്മുടെ മസാല ദോശയുടെ കൂടെ ഒരു കശുവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാനിപ്പോഴാണ് കണ്ടത്. മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലയുടെ അകത്ത് നമ്മുടെ അത് കടലപ്പരിപ്പുണ്ട്, കടുക് തളിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ഉഴുന്ന് പരിപ്പുണ്ട്,
കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്. ഇതേ കറിവേപ്പിലയുടെ ഒരു പീസാണ്. കറിവേപ്പിലയുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കശുവണ്ടി. ഓക്കെ, അപ്പം അതെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചനാവട്ടൂര. അപ്പം ചനാവട്ടൂര സാധാരണ ഉണ്ടല്ലോ നമുക്ക്, ഇതിൻ്റെ മെയിൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വന്ന ഭട്ടൂരയാണ്. നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് നല്ല പൊങ്ങി വന്ന ഭട്ടൂരയായിട്ടോ കിട്ടാറ്. പക്ഷെ ഇത്തവണ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തോന്നുന്നു നൈസായിട്ട് പരന്നുപോയി. സാരമില്ല, പോട്ടെ, നമുക്ക് ടേസ്റ്റാണല്ലോ മെയിൻ കാര്യം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വലിയ ഭട്ടൂരയാണ്. എനിക്ക് തോന്നുന്നു നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഇതായിട്ട് പോകും. മീൻസ് നമുക്ക് മെയിനായിട്ട് ഈ ചനാബട്ടൂര എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര എണ്ണയല്ലേ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവർ വറുക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ചനാബട്ടൂരയൊക്കെ പറയാൻ ഭയങ്കര പേടിയാണ്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന്, അല്ലാണ്ടുള്ള സ്ഥലങ്ങളിൽ. കാരണം അവർ മറ്റേ പീനട്ട് ഓയിലാ അല്ലെങ്കിൽ സെസ്മി ഓയിൽ അങ്ങനത്തെ ഉള്ള ഓയിൽസിലൊക്കെയാണ് ഇത് വറുക്കണേന്നുണ്ടെങ്കിൽ എന്താ വേണോ കഴിച്ചോ, അങ്ങനത്തെ ഉള്ള ഓയിൽസിലൊക്കെയാണ് വറുക്കണേന്നുണ്ടെങ്കിലുണ്ടല്ല നമുക്ക് ശരിക്കും മീൻസ് നല്ല ഓയിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ വയറിന് പറ്റിയെന്ന് വരില്ല. അതിനു മുമ്പ് ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതെ, നമ്മുടെ ചനാ മസാല ഉണ്ട്, നല്ല മണമുണ്ട്, നല്ല കുറേ ഒരുപാട് സ്പൈസസിൻ്റെ ഒക്കെ ആ സ്മെല്ല് വരുന്നത്. മസാല ഉണ്ടല്ലോ, ഒരു പ്രത്യേക മസാല അല്ലേ. പിന്നെ ഇതേ നമ്മുടെ സവാളയും ലെമണും. പിന്നെ ഉള്ളത് സാലഡാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാന്ന് തോന്നുന്നു നമ്മുടെ ഈ ചനാബട്ടൂരുടെ കൂടെ അവർ ചമ്മന്തി സെർവ് ചെയ്യും. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. നല്ല ആ ഒരു മസാല ഉണ്ടല്ലോ, നല്ല മസാല. ചില ഷോപ്പിൽ നമ്മൾ ഭട്ടൂര നല്ലതാണെങ്കിലും ചിലപ്പോൾ കടലക്കറി ചിലപ്പം അത്ര പോരായിരിക്കും. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറ്റ് കടല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലെമൺ, ഇറ്റ്സ് ലെമൺ. ഓക്കെ, അവനെ നാരങ്ങ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയണേ ഒരു ഗ്ലാസ് എടുത്തിട്ട് നൈസായിട്ട് നാരങ്ങ വിഴിഞ്ഞിട്ട് ഇത്തിരി പഞ്ചസാരയും സ്പൂൺ എടുത്തിട്ട് ഇളക്കിയിട്ട് തരാം, നാരങ്ങകളും ഉണ്ടാക്കി കൊടുക്കണം. ദേ നാരങ്ങയൊക്കെ ഇരുന്ന് നക്കണ ആള്, എന്തിനാണ് നക്കണേ? ബ്ലാക്ക് കടൽ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് കറിയിൽ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മുടെ കേരള കറികളായിട്ടുള്ള കൂട്ടുകറി അതിലൊക്കെ. പക്ഷേ ഈ വെള്ളക്കടല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓർമ്മ വന്ന കാര്യം ഈ സംഭവമല്ലേ, ചനാ മസാല. രസമുണ്ട്. ദേ മസാല ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുടിച്ചിട്ടില്ല. ദേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരുന്നത് മസാല ടീ ആണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ മസാലാസൊക്കെ ഇട്ടിട്ടുള്ള ടീ ആണ്. നമുക്ക് ഇതേപോലത്തെ ഒരു ഇതും തരും, വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ വീട്ടിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. അപ്പം നമുക്കിത് രണ്ടെണ്ണം ഇട്ട് നോക്കാം. പക്ഷേ നോർമലി അവരേ ഇതിന് വരെ സിൽവർ സ്പൂണാണ് കേട്ടോ തരാറ്. പക്ഷേ ഇന്ന് തന്നത് പ്ലാസ്റ്റിക് സ്പൂണാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ ഇതെനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചായ എന്ന് പറയണതേ ഭയങ്കര സൂപ്പർ ഹോട്ട് സാധനമാണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് സ്പൂൺ എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവരോട് സ്റ്റീലിൻ്റെ സ്പൂൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിതേ ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കപ്പും പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ശരിക്കും പഴയ നമ്മുടെ ഒരു നൊസ്റ്റാൾജി പെട്ട ഒരു സാധനമല്ലേ. മെയിനായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും ഈ ഒരു സാധനം ഇങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ ഫിൽറ്റർ കോഫി അല്ല ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, നമുക്ക് ചായയാണ്. ചായ നമുക്ക് കുടിച്ച് നോക്കിയാലോ. ഈ ചായയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഗ്ലാസ്സിന് ആ ഒരു ചൂടുണ്ടാവും, ഭയങ്കര ചൂട്. അതിങ്ങനെ പിടിക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. ച
ചായയുടെ കേസുണ്ടല്ലോ, സാധാരണ ഞാൻ ചായ വാങ്ങുമ്പം എക്സ്ട്രീംലി സൂപ്പർ ഹോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു അബദ്ധം പറ്റാമല്ലോ. കുറച്ച് ചായപ്പൊടി കൂടിപ്പോയി, ഭയങ്കര കടുപ്പം കൂടിപ്പോയി ഇന്നത്തെ ചായക്ക്. എനിക്കൊരു നോർമൽ കടുപ്പമാണ് ഇഷ്ടം, പക്ഷെ ഇത് കുറച്ച് എക്സ്ട്രാ കടുപ്പമായിപ്പോയി. ഗുലാബ് ജാമുനുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, പിന്നെ ജിഗർദണ്ഡി ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? പിന്നെന്താ വേണ്ടേ? ഇതാണോ വേണ്ടേ? ഇതെന്താ? ഷേക്കാണോ അത്? ഓക്കേ, ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് അവിടെ കൊടുക്കട്ടെ. അവന് ആദ്യം കൊടുക്കാത്ത എന്താണെന്നറിയോ, ഇത് ഫുള്ളുണ്ടല്ലോ, അപ്പൊ താഴെ വീണു. അതുകൊണ്ട് നമുക്ക് വേഗം കുറച്ച് കുടിച്ച് അവന് കൊടുക്കാം. സ്ട്രോയിൽ കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വലിക്കുമല്ലോ നമ്മള്. അത് നിർത്താൻ തോന്നൂല, അത്രയും ടേസ്റ്റ് ഉണ്ട്. റിയൽ വാനിലയുടെ ടേസ്റ്റ് ആട്ടോ ശരിക്കും. ആ ഒരു നമ്മൾ നാട്ടിലെ വാനില ഐസ്ക്രീം കഴിക്കില്ലേ, അതേ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ മുകളിലുണ്ടോ? ഇത് ശരിക്കും ഇത് ഐസ്ക്രീം അല്ല, നമ്മുടെ ഈ മക്ഡൊണാൾഡ്സിലൊക്കെ സോഫ്റ്റ് സെർവ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അതിൻ്റെ ടേസ്റ്റാണ് വരുന്നത് ഉണ്ടോ ഇതിലേ. ശരിക്കും എസെൻസ് ഒന്നും അല്ല കേട്ടോ വരുന്നത് ഇതിൽ. ശരിക്കും അവർ നല്ല തണുത്ത പാലും ഐസും പിന്നെ സ്വിസ് ഐസ്ക്രീമും ആണ് കേട്ടോ അത് ഇവർ ഇട്ടടിക്കുന്നത്. അതാണ് ആ റിയൽ വാനിലയുടെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി അവൻ കുടിച്ചോളും, നമുക്കിനി അടുത്ത ഐറ്റത്തിലോട്ട് കടക്കാം. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, പക്ഷെ ഫസ്റ്റ് ടൈമാണ്. ഇത് ശരിക്കും കണ്ടാലുണ്ടല്ലോ ഒരു പാലട ഒരു ടേസ്റ്റ് ഒരു ലുക്കാണ് വരുന്നത്. ഇത് കണ്ടാ, ഇത് കുറേ അട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അട മാത്രമല്ല വേറെ എന്തോ ഒരു ടെക്സ്ചറിലുള്ള സാധനം കൂടെ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല, എന്താണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടപ്പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടപ്പായസം എന്ന് പറഞ്ഞാൽ പാലട എന്നാണ് പറയണേ, പക്ഷെ പാലട എന്ന് പറഞ്ഞാലും പല നാട്ടിൽ പലതാട്ടാ പേര്. പക്ഷെ ഭയങ്കര സ്വീറ്റ് അല്ല കേട്ടോ, ഒരു മീഡിയം സ്വീറ്റേ ഉള്ളൂ. എൻ്റെ മുകളിൽ ഐസ്ക്രീമാണെന്ന് തോന്നുന്നത് കണ്ടോ. കാര്യം മീഡിയം സ്വീറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പെട്ടെന്ന് മട്ടിക്കില്ല. കാരമൽ ഐസ്ക്രീമാണ് ഇതിൻ്റെ മുകളിലിട്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആൽമണ്ട് മിൽക്കും പിന്നെ ആൽമണ്ട് ജെല്ലിയോ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു പാലടയുടെ കുറച്ച് ടേസ്റ്റ്, പിന്നെ ഐസ്ക്രീമും ഈ തണുത്താക്കി വരുമ്പോഴുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ വരുന്നവർക്ക് എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനെ പയ്യെ സൈഡാക്കിയിട്ട് ഗുലാബ് ജാമുൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, കൊണ്ടുവന്ന് വെച്ചപ്പോഴേ നല്ല ചൂടായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ തൊടാൻ നല്ല ചൂടുണ്ടായിരുന്നു. ഇതൊരു റവയുടെ ടെക്സ്ചർ പോലെ ഉണ്ടല്ലേ, ഇത് വേണ്ടോ? ശരിക്കും ഒരു റവ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല റവയുടെ ഒരു ടെക്സ്ചർ ഉണ്ട്. നമുക്ക് കുറച്ച് പാനിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചോ. അത് കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോഴേ കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു. ഇതിന് തീരെ മധുരം ഇല്ലാത്ത പോലെ ഉണ്ട്, പക്ഷെ അത് കഴിച്ചോണ്ടാ കേട്ടോ. ഞാൻ പാനി ഒന്ന് കഴിച്ചോട്ടെ. പാനിക്ക് മധുരം ഉണ്ട്, പക്ഷെ നമ്മൾ ഇതാദ്യം കഴിക്കണമായിരുന്നെന്ന് തോന്നുന്നു. കൊള്ളാം. ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നതേ മൺഡേ ടു ഫ്രൈഡേ 12 മണി തൊട്ട്, അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 10:30 വരെയാണ്. പിന്നെ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേയ്സിൽ വരുന്നത് 9 മണി, അതായത് രാവിലെ 9 മണി തൊട്ട് രാത്രി 10:30 വരെയാണ്. പക്ഷേ ഈ രാത്രി 10:30 എന്നൊക്കെ പറയുന്നത് മെജോറിറ്റി അവർ 10:30 വരെയൊന്നും ഓപ്പൺ ചെയ്യാറില്ല. ഒരു 9:30 അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ തന്നെ അവർ ഡോറ് ക്ലോസ് ചെയ്യും, എന്നിട്ട് ഉള്ളിലുള്ള ആൾക്കാരെ സെർവ് ചെയ്ത് വിടാണ് ചെയ്യാറ്. അപ്പോൾ അതിന് മുമ്പ് വന്നാൽ കുറച്ച് നന്നായിരിക്കും. പക്ഷെ ചില ദിവസം ഒരു 10 മണി വരെയൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തിരക്കനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഫുള്ളി ഓപ്പൺ കിച്ചൺ അല്ലെങ്കിലും നമ്മളിവിടെ നിന്ന് വാഷ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ഏരിയയിൽ അവർ ഗ്ലാസ് ഇട്ടിട്ട് ഔട്ടോ വെച്ചേക്കണേ. അപ്പോൾ അവർ നല്ല ദോശ ചുടുന്നതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ നല്ലൊരു വാഷ് ഏരിയ ഉണ്ട്, പിന്നെ ഉണ്ടല്ലോ 100 പേർക്ക് മേളിൽ ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പീക്ക് ടൈം എന്ന് പറഞ്ഞാലില്ലേ ഉച്ചക്കത്തെ ഒരു 12:30 അല്ലെങ്കിൽ ആ ഒരു 12:30 തൊട്ട് ഒരു 3 മണി അല്ലെ 2:30 വരെയുള്ള സമയം, അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 7 മണി 7:30 കഴിഞ്ഞുള്ള സമയം
എന്റെ ദൈവമേ, ഒരു രക്ഷയില്ല ഇവിടെ. ഈ സ്റ്റാമ്പില് എങ്ങനെ നിങ്ങൾ നടന്നു പോയാലും ഇതിന്റെ പുറകിൽ ഒരുപാട് ക്യൂ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. കാരണം ഇങ്ങനെ നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ഒന്ന് കയറി നോക്കുമല്ലോ. Subscribe, 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 subscrib